ഈ കമ്പനിയിൽ തുടരണോ, അല്ലെങ്കിൽ മറ്റൊരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു ജോലി തേടി പോണോ, ഇപ്പോൾ കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു കാലത്ത് കല്യാണം കഴിക്കണോ, ഈ രാജ്യത്ത് തുടർന്ന് ജീവിക്കണോ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി സെറ്റിലായാലോ, ഈ ദാമ്പത്യ ബന്ധം തുടരണോ, അല്ലെങ്കിൽ മറ്റൊരു ദാമ്പത്യ ബന്ധം തുടങ്ങിയാലോ, കുട്ടിയെ ഈ സ്കൂളിൽ തന്നെ ചേർക്കണോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നല്ല സ്കൂൾ തിരഞ്ഞെടുത്താലോ. നിരന്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ചെറുതും വലുതുമായ കാര്യങ്ങളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. ഒരു നല്ല തീരുമാനം എടുക്കാൻ ഒരു വ്യക്തി തൻ്റെ മുന്നിലുള്ള എല്ലാ ചോയ്സും പരിഗണിക്കുകയും അതിൽ നിന്ന് ഏറ്റവും ലോജിക്കലായ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടി വരും. അതിൽ തന്നെ ഒരു ചോയ്സിൻ്റെ പോസിറ്റീവായതും നെഗറ്റീവായതുമായ വശങ്ങൾ പരിഗണിക്കേണ്ടി വരും. ഒരു പ്രത്യേക അവസരത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രശ്നത്തിന്, കാര്യത്തിന് ഏറ്റവും നല്ല തീരുമാനം ഏതായിരിക്കും, അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും, ഓരോ ചോയ്സിൻ്റെയും ഫലങ്ങൾ എന്തായിരിക്കും, ഇതെല്ലാം ചിന്തിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് തനിക്ക് ഗുണകരമായ, ഭാവിയിൽ നന്നായി എന്ന് തോന്നുന്ന തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. ഒരു വ്യക്തി തൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നല്ല ശാന്തമായ അവസ്ഥയിൽ, ചിന്തകളും വികാരങ്ങളും തൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാത്ത ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുക്കുക. തൻ്റെ ജീവിത പങ്കാളി എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞത് കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യക്തി വളരെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ബോസ് തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, ആ സമയത്ത് തന്നെ ദേഷ്യത്തിൻ്റെ വികാരത്തിൽ പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഇതൊന്നും യുക്തിപരമായ തീരുമാനങ്ങളല്ല, മറിച്ച് ആ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇത്തരം ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഭാവിയിൽ ഒരു വ്യക്തിക്ക് നഷ്ടത്തിനും ഖേദത്തിനും കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ശാന്തമായ അവസ്ഥയിൽ എടുക്കുക. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് രണ്ടാമത്തെ ഘടകം. ഓരോ പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ അവസരങ്ങളുടെയും എല്ലാ വശങ്ങളും പരിശോധിച്ച് തൻ്റെ വികാരങ്ങളും ഇഷ്ടങ്ങളും തന്നെ മറികടക്കുന്ന അവസ്ഥയെ പിന്തള്ളിക്കൊണ്ട് ഒരു വ്യക്തിക്ക് വസ്തുനിഷ്ഠമായി തീരുമാനമെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല, ഒരു അവസ്ഥയെപ്പറ്റി വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വന്തത്തെപ്പറ്റി അറിയണം എന്നത് വളരെ പ്രധാന ഘടകമാണ്. എന്താണ് എൻ്റെ കഴിവുകൾ, എന്താണ് എൻ്റെ ബലഹീനതകൾ, ഒരു സാഹചര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക, ഒരു സിറ്റുവേഷൻ്റെ പൂർണ്ണമായ നോളജ് ഉണ്ടായിരിക്കുക. പല കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു തീരുമാനം എന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു സാഹചര്യത്തെ എല്ലാ കോണുകളിൽ നിന്നും നോക്കിക്കാണാനും അതിൻ്റെ അറിവുകൾ കരസ്ഥമാക്കാനും സാധിക്കുക എന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിന് ഉള്ള ഘടകങ്ങൾ, ഇത് എന്തിനെയൊക്കെ ബാധിക്കും, ഈ തീരുമാനമെടുത്താൽ ജീവിതം ഏതു തരത്തിലേക്ക് മാറും, ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. നല്ല തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ ഒരു വ്യക്തിക്ക് ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നതിലുപരി ഒരു സാഹചര്യത്തെ തന്നെ പല രീതിയിലും ചിന്തിക്കാൻ സാധിക്കണം. എല്ലാം ചേർത്ത് കൊണ്ടുവരാൻ, അതായത് പല തരത്തിലുള്ള ഓപ്ഷൻസും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു ഡിസിഷനിൽ, ഒരു തീരുമാനത്തിൽ അവസാനം എത്താൻ സാധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനം. ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ അനന്തരഫലങ്ങൾ കണക്കുകൂട്ടാൻ സാധിക്കണം. ഈ ജോലി വിട്ടാൽ എന്തൊക്കെയായിരിക്കും അതിലുണ്ടാവുന്ന നഷ്ടങ്ങൾ, എന്തൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ, ഈ സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, മറ്റൊരു സ്കൂളിലാണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെ ജീവിതം മാറും, എന്തൊക്കെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും, തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നത് ഒരു നല്ല തീരുമാനമെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. എനിക്ക് അത്
ഭംഗിയായി തോന്നി, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇത്തരത്തിലല്ല ജീവിതത്തിൽ നാം തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്, മറിച്ച് വ്യക്തമായ കാര്യ കാരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രമായിരിക്കണം. അതാണ് യുക്തിപരമായ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. ഇത്രയുമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഘടകങ്ങളെപ്പറ്റി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.